ഒരു പരിചയമില്ലാത്ത എന്റെ ഒപ്പം ഈ ആന വന്നില്ലേ, തോടി നിൽക്കുവാണെ തന്നെ അവര് മാറി നിൽക്കാൻ പറഞ്ഞത് എന്ന് കൊണ്ടുവന്ന്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളൊരാളെ ഇഷ്ടപ്പെടാം, ആ ഇഷ്ടപ്പെടുന്ന ആൾ നമുക്ക് തിരിച്ച് ആ ഇഷ്ടം തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം, എല്ലാവരും ഇന്ന് കിട്ടുന്ന സംഭവമല്ല. പക്ഷേ ഒരു ആനക്ക് നമ്മളൊരു ഇഷ്ടം കൊടുക്കുമ്പോൾ ആ ആന ഇഷ്ടം തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ്. കാരണം ആന എല്ലാവരോടും അടുക്കുന്നൊരു ഐറ്റമല്ല, കാരണം പാപ്പാമാർ അതിൻ്റെ ഓണർ അതിന് തീറ്റ കൊടുക്കുന്നു. പെട്ടെന്നൊരു ആൾ സുപ്രഭാതത്തിൽ കടന്നു വന്നാൽ ഒരു ആനയും നമ്മളോട് അനുസരിക്കില്ല. പക്ഷേ ഈ നിൽക്കുന്ന പാർവതി ആര് വന്നാലും, ഏത് കൊച്ചുകുട്ടി വന്നാലും അവരോടൊപ്പം അടുക്കുകയും സ്നേഹിക്കുകയും ഇടപെടുകയും ഒക്കെ പോകാൻ പറ്റും. നമ്മളൊന്ന് നോക്കിക്കോട്ടോ, നിങ്ങൾ ഈ ആനനെ വിളിക്കുമ്പോൾ ഈ ആന നമ്മളോടൊപ്പം വന്നത്. വാ പാർവതി, വാ. കണ്ടില്ലേ, ഒരു പരിചയമില്ലാത്ത എൻ്റെ ഒപ്പം ഈ ആന വന്നില്ലേ. ഈ ആന പാർവതിയാണെങ്കിൽ ഈ പാർവതിക്ക് കൂട്ടായിട്ട് ഒരു ശിവനുണ്ട്. ശിവൻ എന്ന് പറയുന്ന ചില്ലറക്കാരനല്ല, നല്ല അടിപൊളി കൊമ്പന. ആ കൊമ്പനെയും നമ്മൾ ഇതിനോടൊപ്പം കാണിക്കാനുണ്ട്. ഈ ശിവൻ്റെയും പാർവതിയുടെയും വിശേഷങ്ങളാണ്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ ചെറുകോൽപ്പുഴയുടെ തീരത്ത് ഇവർ ഓടിക്കളിക്കുന്നതും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും അപ്പം ഈ വീഡിയോ ലാസ്റ്റ് വരെയും കണ്ടിരിക്കുക. അടുത്ത് ഊർന്ന് ഇറങ്ങണം, മുട്ട് കുത്തിയിട്ട് ബാക്കിൽ കാല്. ഓ, ഊർന്നു വന്നണ്ട. ഈ താഴത്തേക്ക് ഇറങ്ങാൻ ആനക്ക് ബുദ്ധിമുട്ടുണ്ടാവൂലേ. വഴി ആയി വരണാണ്. പാർവതി അവിടെ നിൽക്കുകയാണ്, പാർവതിനെ വിളിച്ചേക്കാണ്. അടുത്തായിട്ട് പാർവതിയാണ് നമ്മുടെ ഈ വഴി കടന്നു വരുന്നത്. ശിവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴയുടെ തീരത്തേക്ക് കുളിക്കാൻ. ആഹാ, പാർവതിയും അങ്ങനെ കളിച്ച് സുന്ദരമായിട്ട് ഇറങ്ങിപ്പോരാണ്. പാർവതിയുടെയും ശിവന്റെയും വണ്ടർലയാണ് ഈ കാണുന്നത്. ചെറുകോൽപ്പുഴയിലാണ് ഇവർ എപ്പോഴും കുളിക്കുന്നത് അല്ലേ. ഇവരുടെ കുളി ഒരു എന്താ പറയണേ, പൂളാണ്, ഇത് പമ്പയാറാണല്ലേ. ആ ആ ഹാ ഹാ, അങ്ങനെ ശിവൻ കിടന്നു നനച്ച്. എടാ, അടുത്തേക്കൊന്ന് ഇതിൻ്റെ ചെവിയുടെയൊക്കെ കട്ടിയണ്ട, ചെവിയുടെയൊക്കെ നല്ല കട്ടിയാണ് നമ്മൾ. മണ്ണൊക്കെ വാരിയിട്ടിത് വെളുത്തു തന്നെ ഉണ്ടാ, നല്ല കറു കറൂന്നാവും ഇങ്ങനെ തേച്ച് കഴിയുകയും. രണ്ടുപേരും പാപ്പാനാണ് ആനേനെ കുളിപ്പിക്കാൻ വന്നേക്കുന്നത്. ഞാനും പാപ്പാനായിട്ട് ചേർന്നേക്കാണ് ഇന്നൊരു ദിവസത്തേക്ക്. മെയിൻ പാപ്പാമാരുള്ളത് കൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത്. എത്ര വയസ്സുണ്ട്? 22 വയസ്സ്. അപ്പൊ എത്രാമത്തെ വയസ്സ് തുടങ്ങി നമ്മൾ ഈ ആന പാപ്പാൻ മണിയിലേക്ക് ഇറങ്ങി? 17 വയസ്സ് തൊട്ട് അരിക്കൊമ്പനെയൊക്കെ ഇതുപോലെ തേച്ച് കുളിപ്പിക്കുക. അരിക്കൊമ്പൻ കുളിക്കണില്ല, ഒന്നും ചെയ്യല്ല, കാട്ടിക്കൂടെ നടക്കാനുള്ള അയച്ചു വിട്ടേക്കാണ്. ഇടയ്ക്കിടക്ക് മയക്ക് വെടിയാണ്ട് പൊട്ടിച്ചേക്കും ഉദ്യോഗസ്ഥർ പോയിട്ട്, ഇടയ്ക്കിടക്ക് ഒരു മയക്ക് വെടിയാണ്ട് പൊട്ടിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ അരിക്കൊമ്പനെ കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ കുളിപ്പിച്ച് ഒന്ന് ഇണക്കി എടുക്കാൻ പറ്റുമോ നമുക്ക്? നിങ്ങളല്ല, നിങ്ങൾ പാപ്പാമാരാണല്ലോ, അതീറ്റ കൊടുത്ത് ഇണക്കാൻ പറ്റുമോ? കൈ കിട്ടിയ കൈ കിട്ടിയ ചെയ്യൂന്ന്. അരിക്കൊമ്പനെ കൈ കിട്ടിയ ഇണക്കി എടുക്കൂന്നാണ് പറയണേ. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. എഴുന്നേറ്റ്. ഇത് ശ്രീകുട്ടൻചേട്ടൻ ജോലി അമ്പലത്തില് മേളത്തിലാണ്, മേളാണ് ജോലി. അപ്പൊ നമ്മുടെ പാർവതീനെ ഇടക്കിടക്ക് ഇതുപോലെ വന്ന് കുളിപ്പിച്ചു കൊടുക്കും, തീറ്റയൊക്കെ കൊടുക്കലുണ്ടാ. ചേട്ടൻ ജിമ്മി പോറണ്ട, എവിടെ ഒന്നിങ്ങനെ എങ്ങനെയെന്ന് ജിമ്മി പോണ്ട, ഏത് നിർത്തി വെച്ചേക്കാണ്? ആ, അത് ശരി. എൻ്റെ ബോഡി എനിക്ക് കണ്ട് ഇപ്പം ഷേപ്പ് കണ്ടപ്പോഴേ നമുക്കത് തോന്നി. ഇപ്പം രാവിലെ നമ്മളിപ്പോൾ ഇറക്കി ഒരു ചെറുതായിട്ടൊന്ന് നനച്ച് അതിന് വെള്ളമൊക്കെ കുടിക്കും. രാവിലെ വെള്ളം കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ
തള്ളത്തോട്ട് മാറ്റി ഇവിടെയും നമ്മൾ നിർത്തും. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അതിന്റെ എല്ലാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണ് വാരിയിടും. പഴയ ആൾക്കാർക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ആരോഗ്യം ഉള്ള ആനകൾ കാണിക്കുന്ന ഒരു പ്രത്യേക ഇതാണ് ഈ മണ്ണ് വാരിയിടുന്നതെന്ന് പറയുന്നത്. അതും കണ്ടില്ല, ഒഴുക്ക് വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത്, ഇങ്ങോട്ട് മാറ്റിയാണ് എടുക്കുന്നത്. ഈ പാർവതിനെ കാണുമ്പോ ശിവനും വല്ല കുഴപ്പങ്ങളും ഉണ്ടാവാറില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. കുഴപ്പമില്ല, അടുത്തൊക്കെ നിർത്തിയിട്ടൊക്കെ പോകാറുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ പീരപിടി അല്ലേ? ഇതാണ് യഥാർത്ഥ ഫിലോമിന പറഞ്ഞ സംഭവം. ശിവനും പാർവതിയും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കാണുമ്പോൾ ഉള്ള ആ ചന്തമുണ്ടല്ല, ഇവർ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഭംഗി ഇവർ ഒരുമിച്ച് നിൽക്കുന്നതാണ്. ശിവന്റെയും പാർവതിയുടെയും ഒരുമിച്ച് ചേർക്കണ ബ്രോക്കർ ഉണ്ടല്ലോ, എന്താ പറയണ മൂന്നാൻ, ആ മൂന്നാനാണ് ആ ഇടയിൽ നിൽക്കുന്നത്. അടുത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ, ഇടയിൽ നിൽക്കണടാ. പുള്ളിയാണ് തീരുമാനിക്കേണ്ടത് ശിവനും പാർവതിയും എപ്പം കണ്ടുമുട്ടണം, എപ്പം പിരിയണം, എപ്പം സംസാരിക്കണമെന്ന്. എങ്ങനെയുണ്ട് രണ്ടുപേരും? അടിപൊളിയാണ്. രണ്ടുപേരും നല്ല ചേർച്ചയാണ് അല്ലേ? അത് നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയും, നല്ല ചേർച്ചയാണ് ശിവനും പാർവതി. വാടാ, ശിവനും പാർവതിയും നിൽക്കാണ്. വാ, രണ്ടുപേരും വാ അല്ലേ? രണ്ടും വരുന്നുണ്ട്, ചേച്ചിയും ചേട്ടനും നിൽക്കുന്നുണ്ട്. വാ, രണ്ടുപേർക്കും കുളി കഴിയുമേ, ഫസ്റ്റ് രാവിലത്തെ കുളി കഴിയുമേ ഇതുപോലെ ഭക്ഷണം കൊടുക്കും. വാ, നീ വാ. ശിവൻ വന്നു. ശിവനും വാടാ. ആ ഒരു അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇങ്ങ് വാടാ. നമ്മുടെ ചേട്ടന്റെ ആണ് ഈ രണ്ട് ആനകളും. ചേട്ടൻ രാവിലെ കുളി കഴിയുമ്പോൾ ഇതുപോലെ കൊടുക്കും, ഇതുപോലെ കൊടുക്കും. ഇത് നിർബന്ധമാണ് നമ്മുടെ വീട്ടിൽ. നിർബന്ധം വീട്ടിൽ മതി. പാർവതി അപ്പോഴത്തേക്കും തുമ്പിക്കൈ പൊക്കി, നമ്മളും കൊടുക്കാനിട്ടാ ആനക്ക്. ഇതിന് വായിൽ വെച്ച് കൊടുക്കാം? കൊടുക്കാം, കൊടുക്കാം, കൊടുക്കാം. ശിവനും കൊടുത്തിട്ടുണ്ട്, ശിവനും തിന്നിട്ട്. അപ്പൊ വീട്ടിൽ ഇതൊക്കെ വന്ന് രാവിലെ കാണണം, നിർബന്ധമാണ് അല്ല ചേച്ചി? ചേട്ടന് ഇതുപോലെ കാണണം, ചേച്ചീനെ കണ്ടില്ലെങ്കിലും ഈ രണ്ടുപേരെ കാണണം, കാണണം. അങ്ങനെയാണോ നിർബന്ധമാണ്? ഈ ആനകളോട് ചേട്ടൻ എങ്ങനെയാ മുഹബത്താണോ ചേച്ചിയോടാ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ആനേനോടാണോ ചേച്ചീനോടാണോ കൂടുതൽ ഇഷ്ടം? ഇപ്പൊ ഒന്ന് തുറന്നു പറഞ്ഞു നോക്കി, ഒരു പേടിക്കണ്ട, ധൈര്യമായിട്ട് പറയ്. ഇവിടെ ആനേനോടാണ്, അതിപ്പോ അമ്മ നിക്കണേ കൊണ്ട് മാത്രം ഒന്ന് സൂചിപ്പിച്ച്. ഞങ്ങള് മക്കളെക്കാളും ഒരു പക്ഷേ ഇച്ചിരി സ്നേഹം കൂടുതൽ ആനേനോടാണ്. ആനോട് എത്ര മക്കളുണ്ട് ചേട്ടന്? മൂന്ന് പേര്. മൂന്ന് പേര്? മൂന്ന് ആണുങ്ങളാണ്. ഇവർ രണ്ടുപേര്, അഞ്ചുപേര്. അഞ്ചുപേര്? ഇവർ രണ്ടുപേരെയും കൂട്ടിട്ട് അഞ്ച് ആനകളുണ്ട്. അഞ്ച് അഞ്ച് മക്കളുണ്ട് എന്നാണ് കേട്ടോ പറയണത് ചേട്ടൻ. വളരെ സന്തോഷത്തിലാണ് പറ. ഈ ടൈലൊക്കെ പൊട്ടൂലോ ഈ ആന കയറുമ്പോ? കുറച്ച് ടൈലൊക്കെ പൊട്ടും. അതൊന്നും പൊട്ടിയാലും സാരമില്ല, എനിക്ക് ആനകൾ എന്റെ മുറ്റത്ത് വരണം. പേര് അയ്യപ്പൻകുട്ടി എന്നാണ്. ആ ചേച്ചിയുടെയോ? പൊന്നമ്മ. പൊന്നമ്മ. ഇതിന്റെ കൂടെ നമ്മുടെ അരുൺ ചേട്ടനും കൂടെ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അരുൺ ചേട്ടൻ, അരുൺ ചേട്ടന് ശരിക്കും ഇന്ന് എത്താൻ പറ്റിയില്ല നമ്മുടെ ഒപ്പം. ശിവൻ ഈ പ്രാവശ്യം 132 പരിപാടി എടുത്തു. 132 പ്രോഗ്രാം എടുത്ത് ശിവൻ. ഇനി ഇപ്പൊ പാർവതി, പാർവതി പ്രോഗ്രാമിന് വിടാറുണ്ടോ? ഉണ്ടോ? എവിടെ പ്രോഗ്രാമിന് വിട്ടാലും അച്ഛൻ അവിടേക്ക് പോകൂന്ന് പറയണത് ശരിയാണോ? അച്ഛൻ അവിടെ പോയി പാർവതിയുടെ അടുത്ത് 10 മിനിറ്റ് നിന്നാലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെയാണോ ചേച്ചി? അങ്ങനെയാണല്ലേ ചേച്ചിക്ക്. പാർവതിനെയാണോ നമ്മുടെ ശിവനെയാണോ ഇഷ്ടം? ഇവിളെയാണ് ഇഷ്ടം അല്ലേ? ഇവിടെ ആരുമായിട്ട് വേണമെങ്കിൽ പോളു അല്ലേ? കൊടുക്കണം. അതൊരു ശീലായി പോയി. ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ദോശയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേച്ചി കൊടുക്കണം. വരുമ്പോ ഉമ്മയൊക്കെ ചോദിച്ചാ തരും. ഞാനൊരു ഉമ്മ ചോദിച്ചാ തരുവാ. ചോദിച്ചു നോക്കട്ടെ, ചെലപ്പോ തന്നേക്കും. അങ്ങനെ ഒരു ഉമ്മ എന്നേ, ഒരു ഉമ്മ ഞാൻ ചോദിച്ചാ തന്നെ. ഒരു ഉമ്മ പാർവതി ഒരു ഉമ്മ ആഹാ. ഞാൻ ചോദിച്ചപ്പോഴും പാർവതി തന്നിട്ട്. അത്ര സ്നേഹം നമ്മൾ പറഞ്ഞില്ല. ഈ പാർവതിക്ക് ഭയങ്കര സ്നേഹം തന്നെയാണ്, പ്രത്യേകിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ. ശരിക്കും ഞാൻ എന്റെ കസ്റ്റഡിയിൽ നിന്നും വിടത്തില്ല, വിടത്തില്ല. ഇനി ഞാനൊരു ഇത് കേട്ട്, അത് സത്യമാണോ എന്ന് അറിയാനാണ്. ചേട്ടൻ എന്തെങ്കിലും അസുഖം വരുമ്പോ അപ്പൊ അതിന്റെ ഒപ്പം അതേ സമയത്ത് ഈ പാർവതിക്കും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത കാണിക്കും? അത് ഉറപ്പാണല്ലേ? അങ്ങനൊരു സംഭവം ഉണ്ട്.
ഗ്യാസ് ഗ്യാസ് പോണേണല്ലേ, നമ്മൾ ഈ സോഡയെ കുടിക്കുമ്പോഴുള്ള ഗ്യാസ് പോയ ഒച്ചയാണ് ഈ കേട്ടത്. കാരണം പാപ്പാമാരെ അവിടെ നിൽക്കുന്നുണ്ട്, അവര് കേൾക്കാതെ നമ്മൾ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പാപ്പാനെ നോക്കാനാണോ ആനേനെ നോക്കാനാണോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂലെങ്കിൽ പറയണ്ട, എനിക്കത് മനസ്സിലാവും. പൂരകമാണ് അതൊരു ഏതൊരു ആന മുതലാളിയുടെയും ഒരു അവസ്ഥ നമ്മൾ കണ്ടേക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാരും ഒരുപോലല്ല, എങ്കിലും നല്ല പാപ്പാമാരുണ്ട്, നല്ല പാപ്പാമാരുണ്ട്. നമ്മൾ നിന്നിപ്പോ തന്നെ ഒരു ചെറുക്കനും പെണ്ണും കൂടെ വന്നിട്ടുണ്ട്. ഇന്ന് വിവാഹം കഴിക്കാൻ പോണിയല്ലേ. എന്റെ പേര് രണ്ടുപേരെയും, എന്റെ പേര് ഏത് നാട്ടുകാരിയാ? ഫിലിപ്പീൻസ്. അവിടുന്ന് അടിച്ചിട്ടു ഫിലിപ്പീൻസിൽ നിന്ന് അടിച്ചു തന്നെയാണിത്. എന്ന് കൊണ്ടുവന്ന് ഒരു മിനിറ്റ്. ഫിലിപ്പീൻകാരെയാണ് മെഹറാന്നാണ് പേര് അല്ലേ? നമ്മുടെ ഈ സുഹൃത്തിന് ഇങ്ങനെ ഒരെണ്ണം ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? വിവാഹം കഴിച്ചില്ല. ഒരു ഒരെണ്ണം ഞാൻ എന്താ പറയണ്ടേ, ഇംഗ്ലീഷിൽ പറയണോ ഹിന്ദി പറയണോ? ഇംഗ്ലീഷ്. ഐശ്വര്യമുള്ള ആനകളാണോ രണ്ടും? രണ്ടുപേരും ഐശ്വര്യം. ഒരു ബർക്കത്തുണ്ട് അല്ലേ, രണ്ടിനും ഒരു ബർക്കത്തുണ്ട് വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ. അതിനെ മഹാലക്ഷ്മി ഐശ്വരുണ്ട്. ഞാൻ ഈ വാങ്ങിച്ച ഒരു സാധനങ്ങളും നമുക്ക് കൊടുക്കണില്ല, കൊടുക്കൂല. ഇതിനെ കൊണ്ടുവരുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞ സംഭവമല്ല. അച്ഛൻ കൊണ്ടുവന്നു. ഇവിടെ ആന വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി നേരമാണ്, അപ്പോഴാണ് പറയുന്നത് ഒരു വിളക്കെടുത്തു ഇതുപോലെ ആന. അന്നേരമാണ് എല്ലാവരും അറിയുന്നത്. നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ ഈ ആന വീട്ടിലേക്ക് വന്നു? ആന മേടിക്കുന്നത് ആരോടും പറഞ്ഞില്ല. ഒരു സർപ്രൈസ് അങ്ങോട്ട് തന്നച്ചൻ, അത് വല്ലാത്തൊരു സംഭവമായി. ഈ മഹാലക്ഷ്മിനെ കാണുമ്പോ ഞാൻ ആദ്യം ചോദിച്ചത്, വിപിനോട് ചോദിച്ചത്, ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി നിർത്തി എങ്ങനെ ഉണ്ടാവും എന്നാ ചോദിച്ചത്. എനിക്ക് ആദ്യം തന്നെ കണ്ടപ്പോ എൻ്റെ കൂട്ടുകാരനൊന്ന് ഇവനൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയ ഒരു ഒരു അത് ആര് പറഞ്ഞാലും അനുസരിക്കുകയാണ്. യാതൊരു പിണക്കവും ഇല്ല അതിന്. ഭക്ഷണം കൊടുത്താൽ മതി. നാടനാനെയാണ്. എവിടത്തേത്? കോന്നിക്കൂട്ടിലെ. ലാസ്റ്റ് ആനകളിലെ ആനയാണ് ഈ നിൽക്കുന്ന പാർവതി. അപ്പൊ ഈ പാർവതിനെ എനിക്കും വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയാൽ കൊള്ളാന്ന് അതിയായ ഒരു മോഹം തോന്നാണ്. ഇവന്റെ ഒരു ഇവളുടെ ഒരു സ്വഭാവ പ്രകൃതം ഒക്കെ കണ്ടിട്ട് ആർക്കും തോന്നിപ്പോവും. തെറ്റു പറയാൻ പറ്റൂല. എന്തായാലും ചക്കയാണല്ലോ കഴിക്കുന്നത്. ചക്ക ഇഷ്ടാണല്ലേ ഇതിന്. ദേ ഇവൻ ചക്കക്കൊമ്പന്റെ ഒരു ആരാധകനാണെന്ന് തോന്നണം. ഇവനും ചക്ക കഴിക്കണ്ട. ആനകൾക്ക് പൊതുവെ ചക്ക ഇഷ്ടമാണോ? ഇഷ്ടായിരിക്കും അല്ലേ. ആ അതാണ് ഈ ചക്കക്കൊമ്പനൊക്കെ അങ്ങനെയായി മാറിയത്. ഇതുപോലെ ഇങ്ങനെ നടത്തിച്ച് ഇങ്ങോട്ട് പോയിക്കോളും. വീടുകളിലൊക്കെ പോകുമ്പോൾ ആളുകൾ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമല്ലേ, അതൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. പറയണം, ആളുകൾക്കൊന്നും ഒരു തടസ്സമില്ലല്ലേ. ആളുകൾ കൊടുക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ല പരിധിയാണ് ഈ പരിസരത്ത്. പാർവതിനും ശിവനെയും ഏറ്റവും കൂടുതൽ സഞ്ചാരം പാർവതിയാണെന്ന് തോന്നുന്നു ആളുകളുടെ ഇടയിൽ. നമ്മുടെ രണ്ടാമത്തെ ബിജു ചേട്ടൻ, രണ്ടാമത്തെ മോനല്ലേ, ഏറ്റവും മൂത്ത ആള് ഇതാണ്. ശരിക്കും ഏറ്റവും ഇളയ ആളായിട്ടാണ് തോന്നുന്നത്. ഏറ്റവും ഇളയ ആള് നിങ്ങളാണല്ലോ. എന്തായാലും കണ്ടാ തോന്നുന്നത് ഇളയാള് നിങ്ങളായിട്ടാണ്. ഈ പാർവതിനെ ഞാനൊന്ന് വിളിച്ചു നോക്കാണ്ടാ. ഞാൻ വിളിച്ചാ പാർവതി വരുമെന്നറിയാ. പാർവതി വാ. ഏതൊരു ആൾക്കും കേരളത്തിൽ ഇതുപോലെ പിടിച്ചോണ്ട് പരിചയമില്ലാത്തവർക്ക് പിടിച്ചോണ്ട് നടക്കാൻ പറ്റിയത് പാർവതി എന്ന് പറഞ്ഞ അപൂർവം ആനയുള്ളൂ കേരളത്തിൽ. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇത്ര ഇണക്കമുള്ള ഒരു ആന കേരളത്തിൽ ഒരു പക്ഷേ ഉണ്ടാവാൻ തന്നെ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ വഴിയിൽ വിട്ടേക്കും. ആളുകൾക്കും കുഴപ്പമില്ല, വണ്ടിക്കാർക്കും കുഴപ്പമില്ല, അവർക്കൊക്കെ അറിയാം പാർവതീനെ. ഈ വഴിയിൽ തിന്ന് നടന്ന് റോഡ് നിൽക്കുവാണെങ്കിൽ തന്നെ മാറി നിൽക്കാൻ പറഞ്ഞു. ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കൂല. ഇന്ന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ആ ഇനി നമ്മുടെ പാർവതിയുടെ പുറത്ത് നമ്മളൊന്ന് കേറാം. ചെറുകോൽപ്പുഴയുടെ തീരത്തു കൂടെ പാർവതിയുടെ പുറത്ത് ഇതുപോലെ കയറിയിരിക്കാന്ന് പറഞ്ഞാൽ അതിനും വേണം ഒരു ഭാഗ്യം. ഇത് ഭക്ഷണം കഴിക്കുന്ന ടൈമാണ്. ഇത് പോയി ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ശിവനും പാർവതിയും സന്തോഷമായിട്ട് നിങ്ങളുടെ ഒപ്പം കഴിയട്ടെ. ഈ നാട്ടുകാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് ആനകളാണ് ഈ ചെറുകോൽപ്പുഴയുടെ തീരം. ഇന്ന് ഈ രണ്ട് ആനകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്.